Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina Muhammad. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹദ്ദസന അൽഹുമൈദിയു ഖാല ഹദ്ദസന സുഫിയാൻ അൻ അബി സഈദ് അൻ മുഹമ്മദ് ബിൻ അബി മൂസ അൻ ഇബ്നു അബ്ബാസ് ഖാല വആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീൽ. റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ മുഫസ്സിരീങ്ങളുടെ വ്യാഖ്യാതാക്കളുടെ നേതാവായി അറിയപ്പെടുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഇസ്രായിലെ 26-ാമത്തെ ആയത്ത് അഥവാ അവിടെ നിന്നിങ്ങോട്ട്, വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു ബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് പരാമർശിച്ച്, അങ്ങനെയുള്ള ആ ആയത്തുകളുടെ വിശദീകരണം തൻ്റെ അനുചരന്മാർക്ക് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുക. മുമ്പിൽ പറഞ്ഞു ആദ്യ വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അങ്ങനെ അവിടെ മാതാപിതാക്കളോട് ബഹുമാനം, ആദരവ്, അവരെ ആട്ടി ഓടിക്കരുത്, അവരോട് മാന്യമായി സംസാരിക്കണം, അങ്ങേയറ്റത്തെ വിനയം കാണിക്കണം, അങ്ങനെ ബഹുമാനത്തോടെ മാത്രമേ അവർക്ക് അവരോട് പെരുമാറാൻ പാടുള്ളൂ. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, റബ്ബി റഹ്മുഹുമാക്കമ റബ്ബയാനി സഗീറ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള 2-ാമത്തെ ആയത്തിൽ ആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീൽ, നിങ്ങൾ മിസ്കീന് അടുത്ത ബന്ധുക്കൾക്കും അവരുടെ ഹക്കിനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുക. അടുത്ത ബന്ധുക്കൾക്ക്, കുടുംബ ബന്ധമുള്ളവന് അവൻ്റെ അവകാശം കൊടുക്കുക. വൽ മിസ്കീന, ദരിദ്രനും കൊടുക്കുക. വബ്ന സബീൽ, യാത്രക്കാരനും കൊടുക്കുക. അപ്പോൾ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് അല്ലാഹു ഇബ്നു അബ്ബാസ് അല്ലാഹുന് പറഞ്ഞു, ബദഅ ഫഅമറഹു ബി ഔജബിൽ ഹുഖൂഖി, തുടങ്ങുമ്പോൾ പറഞ്ഞത് ഏറ്റവും നിർബന്ധമായ ബാധ്യത നിർവഹിക്കാൻ, ആർക്കാണോ നിർബന്ധമായ ബാധ്യത നിർവഹിക്കേണ്ടത് അത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തുടങ്ങിയത്. ബദഅ ഫഅമറഹു ബി ഔജബിൽ ഹുഖൂഖി, അപ്പോൾ അള്ളാഹു തുടങ്ങുന്നത് ഫഅമറഹു ബി ഔജബിൽ ഹുഖൂഖി, ഏറ്റവും നിർബന്ധ ബാധ്യത ആർക്കാണോ ഉള്ളത് അതാണ് ആദ്യം കൽപ്പിച്ചത്. വദല്ലഹു അല അഫ്ളലിൽ അഅമാലി ഇദാ കാന ഇൻദഹു ഷൈഉൻ, എന്നിട്ട് തൻ്റെ കയ്യിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ, ഇതാക്കാൻ ഇന്ത ഹുഷൈഉൻ, തൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകർമ്മം ഏതാണെന്ന് മനുഷ്യന് അറിയിക്കുകയും അല്ലാഹു ചെയ്തു. ഉദല്ലഹു അല അഫ്ളലിൽ അമാൽ, ഇപ്പോൾ മാതാപിതാക്കളോട് അവർക്കുള്ള കടപ്പാട്, ബഹുമാനം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തൻ്റെ കയ്യിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഏറ്റവും ആവശ്യം ആദ്യ ദൽ ഖുർബ ഹക്കഹു, ബന്ധുവിന്, കുടുംബ ബന്ധമുള്ളവന് അയാളുടെ കടപ്പാടുകൾ, അയാളോടുള്ള ഹക്ക് നിർവഹിക്കുക. വൽ മിസ്കീൻ, ദരിദ്രന് കൊടുക്കുക. വബ്ന സബീൽ, എന്നാൽ യാത്രക്കാരന് കൊടുക്കുക. ഇനി ഇല്ലം യക്കുൻ, ഇദാലം യക്കുൻ, അല്ലമഹു, അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുകയാണ്, ഇദാലം യക്കുൻ ഇന്ദഹു ഷൈഉൻ കൈഫ യഖൂൽ, ഒരാളടുത്ത് ഒന്നുമില്ല, കൊടുക്കാൻ ഒന്നുമില്ല, കൈഫ യഖൂൽ, അപ്പോൾ അയാൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. തൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ് മനുഷ്യൻ പറയേണ്ടത്? അപ്പം ഇമ്മ തുഅ്രിദന്ന അൻഹു മുബ്തിഗാ റഹ്മത്തിം മിർ റബ്ബിക തർജുഹ ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾ കാംക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഥവാ അതിൻ്റെ അഭാവത്തിൽ, ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തർജുഹ, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെ, ഔദാര്യത്തെ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാത്തുക്കാണ്. അപ്പോൾ ഇപ്പം അത് ഇല്ല, ഇപ്പം നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, മുമ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇല്ല ഒന്നും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ്. അപ്പം നിങ്ങളോട് ആൾക്കാർ വന്ന് ചോദിച്ചു, അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇമ്മ തുഅ്രിദന്ന അൻഹു മുബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തർജുഹ, നിങ്ങൾ അവരുടെ അതിൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന തരത്തിലുള്ള സമ്പത്ത്, സാഹചര്യം നിങ്ങൾക്കില്ലാത്തൊരു സാഹചര്യങ്ങളാണെങ്കിൽ, ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഇമ്മ തുഅ്രിദന്ന അൻഹു, നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ, നിങ്ങളവരോട് ഏറ്റവും ലോലവും ലളിതവും ആയ മൃദുവായ വാക്കുകൾ പറയണം. ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ, നിങ്ങളവരോട് മൃദുവായ വാക്കുകൾ പറയണം. ഇദ്ദ തഹസന, ഒരുപാട് നന്മകളുണ്ടായാലും, അന്നഹു ഖദ് ഖാൻ,
മുമ്പുണ്ടായിരുന്നു. വല അല്ലഹു അയ്യക്കൂന ഇൻഷാ അള്ളാഹ്, ഇനി ചിലപ്പം ഉണ്ടാകാം, അപ്പോൾ ഉണ്ടാകുമ്പോൾ തരാം, ഇപ്പോഴൊന്നുമില്ല എന്ന് നല്ല വാക്കുകൾ പറയാം. ഇപ്പോൾ ഒന്നുമില്ലായിട്ടാണ്, നല്ല ഉണ്ടാകുമ്പോൾ തരാം ഇൻഷാ അള്ളാഹ്, നല്ല വാക്കുകൾ പറയാം. അപ്പോൾ അത് കൊടുത്തതുപോലെ ആയിരിക്കുമെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി ഇൻഷാ അള്ളാഹ് പിന്നീട് കൊടുക്കാനുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒന്നും കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിലും നിങ്ങളൊരാൾക്കൊന്നും കൊടുക്കണില്ല, മാന്യമായി പെരുമാറുക, നല്ല വാക്കുകൾ പറയാം. ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് തരാത്തതെന്ന് പറയാം. നിങ്ങൾക്ക് ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പോലും നല്ല വാക്കുകൾ കൊണ്ട് പ്രതികരിക്കുക. എന്താണ് ആട്ടിപ്പായിക്കാതിരിക്കുക ആണല്ലോ എം എസ് ഇല ഫലാ തന്നർ. അപ്പോൾ മൃദുവായിട്ടും ലളിതമായിട്ടും സംസാരിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബക്കാരോ ബന്ധുക്കളൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രയാസത്തിലും വിഷമത്തിലായിരിക്കും. മുമ്പ് നല്ല ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ഇല്ലാത്ത സാഹചര്യമായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യന് കൊടുക്കാനില്ലാതെ ഉണ്ടാവാത്ത സമയത്ത് മനുഷ്യനെ അസ്വസ്ഥനാകും. ആ അസ്വസ്ഥത ദേഷ്യമായിട്ടും വെറുപ്പായിട്ടും വിദ്വേഷമായിട്ടും ചിലപ്പോൾ ഒക്കെ ആയിട്ട് നമ്മൾ പ്രകടിപ്പിക്കും. മനുഷ്യ സാഹചര്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് മനുഷ്യന് ഹബ്സുൽ നഫ്സ്, ആത്മനിയന്ത്രണം, തിരിച്ചറിവ്, ബോധം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. ഒലാത്തജ് അല്ലേതൊക്കെ പിന്നെ അള്ളാഹു പറഞ്ഞു, ഒലാത്തജ് അല്ലേതൊക്കെ മകലൂലത്തൻ ഇലാവനൊക്കെ. അപ്പോൾ പ്രത്യേകിച്ചും ഇവിടെ കുടുംബക്കാരോടും ഒക്കെ ഉള്ള ആ ഒരു കുടുംബ ബന്ധത്തിൽ കുടുംബ ബന്ധം പുലർത്തുന്നതിനെ കുറിച്ച് വാത്തിദൽ കുർബ ഹക്കഹു എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിനോട് ചേർത്തിട്ടാണ് ആ ഒരു അധ്യായമായതുകൊണ്ടാണ് �ഇവിടെ ഈ ഒരു ഹദീസ്, ഈ ഒരു ഇബ്രാഹിം അബ്ബാസ് അള്ളാഹു അനുവിൻ്റെ ഈ തഫ്സീർ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം എങ്ങനെയാണ് അവരോട് പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്നത്. അപ്പം നീ ഇനി ഒലാത്തജ് അല്ലേതൊക്കെ നിന്റെ രണ്ട് കൈയും നിന്റെ കൈ പെരടിയിലേക്ക് കെട്ടിയിട്ട് പെരടിയിൽ കൈ കെട്ടുക എന്ന് പറയില്ല, അത് ഇവിടെ ഒരു 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 ഉപമയായിട്ട് പറഞ്ഞാണ്. വല അത്തജാൽ ഏതൊക്കെ മകലൂലത്തന്നെയില്ല ഓനൊക്കെ, നിന്റെ കൈ രണ്ടും നീ ബന്ധിതനാക്കിയിട്ട്, കഴുത്തിൽ ബന്ധിതനാക്കിയിട്ട് ആർക്കൊന്നും കൊടുക്കാത്ത, ലാ തുഅതീഷയ, ഒന്നും ആർക്കും കൊടുക്കാത്ത ഒരു രീതിയിൽ നീ ആവരുത്. വല തബസുത്ത കുല്ലൽ ബസ്തി, ഉള്ളതൊക്കെ പാടെ ധൂർത്തടിച്ച് എല്ലതും ധൂർത്തടിച്ച് അങ്ങനത്തെ ഉദാഹരണം നീ ആകണ്ട. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഉള്ളതിൻ്റെ അപ്പുറം ചിലവഴിച്ചിട്ട് ഉള്ളതൊക്കെ പാടെ നശിപ്പിക്കും. അപ്പോൾ വലാത്ത അല്ലാത്ത അതൊക്കെ മകലൂലത്തൻ ഇല ഔനക്കൈക വലാത്ത ബിസ്തുഹ കുല്ലൽ ബസ്തി ഫതഖുദ മലൂമൻ മഹ്സൂറ. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത്. ഉള്ളതൊക്കെ പാടെ കൊടുത്തിട്ട് ദരിദ്രനാകും ചെയ്യേണ്ട, ആകെപ്പാടെ ഇടങ്ങറാകും ചെയ്യേണ്ട, ഒന്നും കൊടുക്കാതെ കൈ രണ്ടും പെരടിയിൽ കെട്ടിടുകയും ചെയ്യേണ്ട. ഇത് ഖുർആൻ പലയിടത്തും പറഞ്ഞ ഒരു സൂചനയാണ്. സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനം ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ പ്രത്യേക അടിമകൾ എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ചെലവഴിക്കുകയാണെങ്കിൽ, സ്വത്ത് സമ്പാദ്യങ്ങളും ഒക്കെ ചെലവഴിക്കുകയാണെങ്കിൽ, വല്ല ഇത് അംഫക്കു ലം യുസ്രിഫു, അവർ ഇസ്രാഫ് എക്സ്ട്രാ വാഗൻ്റ് ആവൂല, അമിതവ്യയം ചെയ്യൂല, വലം ഞക്കത്തുറു, അവർ പിശുക്കും കാണിക്കൂല, വക്കാനം ബൈനദാലിക കവാമ. അതിൻ്റെ ഇടയിൽ ഒരു മിതത്വമാണ് സ്വീകരിക്കുക. ഇപ്പോൾ കൊടുക്കുമ്പോൾ എല്ലാം കൂടി കൊടുത്ത്, ചിലവാക്കുമ്പോൾ എല്ലാം കൂടി ചിലവാക്കിയിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവൂല, ഉണ്ടാവരുത്. എന്നാൽ ആർക്കും കൊടുക്കാതെ കൈയും പരട്ടി കെട്ടിയിട്ട് അങ്ങനെ ഇരിക്കുകയും ചെയ്യരുത്. മനുഷ്യന് ഒരു മധ്യമ മുത്തവസ്സിതായ തപസ്സുത്തായ ഒരു സമീപനം എപ്പോഴും സ്വീകരിക്കണം. വല അല്ലേതൊക്കെ മകലൂലത്തൻ ഇനൗനക്കലാത്തൊഴത്തിഷേ, ആർക്കൊന്നും കൊടുക്കാതിരിക്കരുത്. പോലെ അതബസുത്തു ഹാ കുല്ലൽ ബസ്തി, ആകെ മൊത്തം ചിലവാക്കിയിട്ട് പച്ച കൈ ഇങ്ങനെ പരത്തി പിടിക്കരുത് എന്ന് പറഞ്ഞാൽ, എല്ലാം ചിലവാക്കി ദൂർത്തടിക്കുകയും ചെയ്യരുത്. തൊഴത്തിമായന്തൊക്കെ ഉള്ളതൊക്കെ പാടെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇപ്പത്തെ മലൂമൻ, അപ്പോൾ നീ ആക്ഷേപാർഹനായിട്ട് ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കും. യലൂമുക്കമയ്യ തീക്ക ബാധോ, ശേഷം വരുന്ന ആളുകളൊക്കെ നിന്നെ ആക്ഷേപിക്കും. പോലെ അയജിതോ എന്തൊക്കെ ചെയ്യുക, നിന്റെ അടുക്കലൊന്നും ഉണ്ടാവൂല. മഹ്സൂറ ഫതഖു മലൂമൻ മഹ്സൂറ കദ ഹസ്സറക മൻ അഅതൈത മൻ കദ അഅതൈതഹു. നീ കൊടുത്ത ആളുകൾ പോലും, നിന്റെ ഔദാര്യം കൈപ്പറ്റിയ ആളുകൾ പോലും, നിന്റെ അനന്തരാവകാശികൾ ആക്ഷേപകരമായി പോലും, നിന്റെ അനന്തരാവകാശികൾ നിന്നെ അധിക്ഷേപിക്കും, അവർക്കൊന്നും ലഭിക്കൂല.
അതുപോലെ തന്നെയാണ് നിന്റെ ഔദാര്യം കൈപ്പറ്റിയിരുന്ന ആളുകൾ നീ ദുർബലനും അയോഗ്യനുമായിരുന്നു എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യും. അപ്പം പത്തക്കോഴുത മലൂമൻ മെഹ്സൂറ ആക്ഷേപാർഹനാകും. അതുപോലെ തന്നെ നീ കൊടുത്ത ആളുകൾ തന്നെ നീ അയോഗ്യനാണ്, നീ ഇതിനൊന്നും നിന്നതിലൊന്നും പറ്റാത്തതാണ്, ദുർബലനാണ് എന്ന് എന്ന് അവർ നിന്നെ ആക്ഷേപിക്കുകയും ചെയ്യും. അപ്പം ഇത് ഒരുപാട് ചിന്തകൾ ഈ ആയത്തിൻ്റെ ഈ ഭാഗങ്ങൾ, അതുപോലെ തന്നെ മഹാനായ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ച് തന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബ ബന്ധമുള്ളവർക്ക് നൽകുന്നതിന് മുൻഗണന നൽകണം എന്നാണ് ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഒന്നുമില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാം. അപ്പോഴും ദരിദ്രർ പാവപ്പെട്ട ആളുകൾ ചോദിക്കാൻ വരുന്ന ആളുകൾ അവരുടെ ഹൃദയം വേദനിക്കുന്ന ഹൃദയമാണ്. അവർ അവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചു, നിങ്ങളെ കയ്യിലൊന്നും ഇല്ലാന്നൊന്നും ഇപ്പോൾ അവരാലോചിക്കില്ല. അപ്പോൾ അവരോട് പെരുമാറേണ്ട നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. ഒന്നുമില്ലെങ്കിലും നല്ല മൃദുല സമീപനമാണെങ്കിൽ അവരിൽ അവർ അത് ഒരു ഒരു സംതൃപ്തി ഉണ്ടാക്കും. ഭയങ്കര നല്ല ആൾ ചില ആളുകൾ ഈ അപ്പം ഇത് നല്ല വാക്കുകൾ പറയില്ല, ഇല്ലായിട്ടായിരിക്കും. അപ്പോൾ ഇല്ല എന്നുള്ള നല്ല വാക്കുകളെങ്കിലും അവരോട് സൂചിപ്പിക്കുക. അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ വന്നാളെ മുഷിപ്പിക്കേണ്ട, വെറുപ്പിക്കേണ്ട. ഇപ്പോൾ സാന്ദർഭികമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇവിടെ ബീഹാറിലൊരു സുഹൃത്തിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കമ്പനി വലിയൊരു ഫാക്ടറിയുടെ അടുത്ത് കൂടെ കടന്നു പോകുമ്പോൾ, വലിയൊരു ഗോഡൗൺ ഇതൊക്കെ ഉള്ളതിൻ്റെ അടുത്ത് കൂടെ കടന്നു പോകുമ്പോൾ സുഹൃത്ത് പറഞ്ഞു, അവിടെ ആ ഫാക്ടറിൻ്റെ മുതലാളി രാവിലെ റോഡിൻ്റെ സൈഡിലാണ് പുറത്തിങ്ങനെ നിൽക്കുകയാണ്, രാവിലെ ഉണർന്നെഴുന്നേറ്റ് വെറുതെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു യാചകൻ വന്ന് അയാൾ എന്തോ ചോദിച്ചു, അയാൾ യാചിച്ചു. അപ്പോൾ ഇയാൾ വളരെ മോശമായിട്ട് അയാളോട് മോശമായിട്ട് പെരുമാറി ഒന്നുമില്ല, പോയിക്കോളാൻ പറഞ്ഞു. അയാൾ തിരിച്ചു വന്ന് തിരിച്ചു നിന്നിട്ട് അയാൾ ഒരു കൊടാലി എടുത്തിട്ട് അപ്പുറത്തുണ്ടായിരുന്നു, കൊടാലി എടുത്തിട്ട് ഇയാൾ ഒറ്റ വിട്ടിന് അയാളെ കൊന്നു പറഞ്ഞു. അപ്പോൾ അയാളുടെ ഒരു സമീപനത്തിൻ്റെ രീതി ശരിയാവാത്തതുകൊണ്ടായിരിക്കും അള്ളാഹു അലം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, സമ്പത്തിനോടുള്ള ബന്ധവും കാര്യങ്ങളും മനുഷ്യനും കിട്ടാവുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി അതിൻ്റെ പിന്നിൽ കൊന്നല്ലോ കേസ് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മനുഷ്യന് ഇത്ര വലിയ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യന് അയാളുടെ ജീവിതം കഴിഞ്ഞു. അപ്പോൾ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് ഇത്രയാണ്. അപ്പോൾ നല്ല വാക്കെങ്കിലും പറയുന്ന ഒരു സാഹചര്യം മനുഷ്യനുണ്ടാവുക. അതേപോലെ തന്നെ ചില ആളുകൾ ഒരു തത്വദീക്ഷയില്ലാതെ പണം വാരി വിതറും. അപ്പോൾ അതും അഭിലഷണീയമാണ്. ഒന്നായിട്ട് വാരി വിതറി ഇതൊക്കേണ്ട ആവശ്യമില്ല. ഒക്കെ തൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കണം, ബന്ധുക്കൾക്ക് കൊടുക്കണം, അനന്തരം കിട്ടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടാവണമെന്ന് വിചാരിക്കണം. എന്നാൽ അവർക്ക് ദൂർത്തടിക്കണ്ടാവണം എന്നല്ല, നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യണം. ചില ആൾക്കാർ ഒന്നും ആർക്കും കൊടുക്കാണ്ട് ഒക്കെപാട് എടുത്തു വെക്കും. എന്നാൽ മരിച്ചു പോകുമ്പോൾ ഒന്നും മൂന്ന് കഫം കൂടെ അല്ലാതെ ഒന്നും കൊണ്ടുപോകാനും കഴിയില്ല. അവനവൻ്റെ പരലോക ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഒന്നും സ്വതക്ക ചെയ്യാനോ ജാരിയായ സ്വതക്കയായിട്ടോ ഹതിയായിട്ടോ ആർക്കെങ്കിലും കൊടുക്കാനോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം വലിയ ചിന്തക്ക് വിഷയമാകേണ്ട വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഒന്നായിട്ട് വാരി വിതരണ്ട, ഒന്നും കൊടുക്കാതിരിക്കരുത്, ഓരോരുത്തർക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, നല്ല വാക്കുകൾ എങ്ങനെ പറയേണ്ടത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് വാത്തിദൽ കുർബ ഹക്കഹു, അയൽ ബന്ധുക്കൾക്ക് കുടുംബ ബന്ധമുള്ളവർക്ക് അവരുടെ ഹക്കിനെ കൊടുക്കണം. സിലത്തുർ റഹിം കുടുംബ ബന്ധം ചേർക്കൽ വളരെ പ്രധാനമാണെന്നാണ്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീക് ചെയ്യട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.